നമസ്കാരം. യു എയിലെ തൊഴിൽ വിസ എക്സ്പയറിയായി നിൽക്കുന്ന ആളുകൾക്ക് പിഴ കൊടുക്കാതെ നിലവിലുള്ള അവസ്ഥയെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള അവസാനത്തെ ദിവസം ഒക്ടോബർ 10 ഇന്നാണെന്നറിയാമല്ലോ. നാളെ മുതൽ എമിറേറ്റ്സ് ആയിട്ട് പുതുക്കിയില്ലെങ്കിൽ, വിസ റിന്യൂ ചെയ്തില്ലെങ്കിൽ, രാജ്യം വിട്ടു പോയില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരുമെന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ. മാർച്ച് 1 ജൂലൈ 12 ഇടയിൽ വിസ എക്സ്പയറിയായി നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം ഒക്ടോബർ 10 ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി പുതുക്കാൻ പോയവർക്ക് എപ്പോഴാണോ അവരുടെ വിസ എക്സ്പയറി ആയിരുന്നത്, അന്നു മുതൽ ഒരുവിധ പുതുക്കലും ലേബറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ 60 ഗ്രേസ് പീരീഡായി കൊടുക്കുകയും അതിനുശേഷമുള്ള ഓരോ മാസത്തേക്കും 200 വെച്ച് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. 2-3 മാസമായിരിക്കും അങ്ങനെയൊക്കെ വരിക. അതിന്റെ കൂടെ 43 ദർഹത്തിന്റെ അധികമായിട്ടുള്ളൊരു ഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിട്ടുമുണ്ട്. 2 ആ പിഴ വന്നതെങ്കിൽ 443, 3 വന്നതെങ്കിൽ 643 എന്നിങ്ങനെ. ഏതായാലും ഇനിയിപ്പോൾ അവശേഷിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു വിസിറ്റ് വിസയിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റും ക്യാൻസൽ ചെയ്തിട്ട്. 2, രാജ്യം വിട്ടു പോകാൻ പറ്റും. ഇപ്പം 300, 350, 400 ദർഹത്തിന് ടിക്കറ്റ് കിട്ടുന്നുണ്ട്. 3 കാര്യം, ഏതെങ്കിലും തൊഴിൽ വിസ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അതിലേക്ക് മാറാൻ പറ്റുന്ന അവസരമുണ്ട്. ഇത് 3 തിരക്കില്ല, ഒരു തിരക്കുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. അതായത് വിസിറ്റ് വിസയിലേക്ക് മാറാൻ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലില്ല, അടുത്ത വിസയിലേക്ക് തൊഴിൽ വിസയിലേക്ക് മാറുന്നതിൻ്റെ ധൃതി ഇല്ല, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യവും ഇല്ല എന്ന് വെച്ചാൽ, അത്യാവശ്യക്കാരൊക്കെ ഒന്നുകിൽ നേരത്തെ തന്നെ തൊഴിൽ വിസയിലേക്ക് മാറി, അല്ലെങ്കിൽ വിസിറ്റ് വിസയിലേക്ക് മാറി, അതല്ലെങ്കിൽ രാജ്യം വിട്ടുപോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം ഇപ്പോൾ വിമാന കമ്പനികൾ തന്നെ ഇങ്ങനെ കുറഞ്ഞ കാശിൻ്റെ ടിക്കറ്റും വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. ഈ 3 കാര്യങ്ങളിലൊന്ന് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ മുതൽ ആദ്യത്തെ ദിവസത്തേക്ക് 100, 125, 125, 2 മുതൽ 25 ദർഹവും ഇമിഗ്രേഷൻ്റെ പിഴ കൊടുക്കേണ്ടി വരും. അങ്ങനെ എത്ര നാൾ പോകുന്നോ അത്ര നാൾ കൊടുക്കേണ്ടി വരും. എമിറേറ്റ്സ് ഐഡിയുടെ പിഴ ഒരു ദിവസം 20 വെച്ചിട്ടാണ്. അത് 1000 ദർഹം വരെയാണ് പരമാവധി പിഴയായിട്ട് ഈടാക്കുന്നത്. ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി സുഗമമായി ഇന്നിപ്പോൾ അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അവരവരുടെ എന്താണോ നിലവാരം അതനുസരിച്ച് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലിലേക്ക് പോകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ത്യക്കാർ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുക പതിവാണ്. ആ പതിവ് ഇപ്പോഴും ഇനിയും ഒരു നീട്ടിക്കിട്ടലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. മാർച്ച് 1 മുമ്പ് എക്സ്പയറി ആയ ആളുകൾക്കാണെങ്കിൽ നവംബർ 17 വരെയുള്ള അവസരമുണ്ട് നാട്ടിൽ പോകുന്നതിന് വേണ്ടി. പിന്നീട് പോയാലും ബാനൊന്നുമില്ലാതെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയും അത് മാർച്ച് 1 മുമ്പ് എക്സ്പയറി ആയ ആളുകൾക്കാണ്. ജൂലൈ 12 ശേഷം എക്സ്പയറി ആയവർക്ക് സാധാരണഗതിയിൽ 1 അല്ലെ 29 ഒരു ക്യാൻസലേഷൻ ഇടവേള കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ തന്നെ ക്യാൻസലാക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ പുതിയ പരിഗണനാ പട്ടികയിൽ തന്നെ ചിലർക്ക് 0 എന്നെഴുതി വരും, അപ്പോൾ തന്നെ വിസ മാറണം. ചിലർക്ക് പരമാവധിയായി 29 നിൽക്കാം എന്നെഴുതി വരും. അത് ഇമിഗ്രേഷൻ്റെ വിവേചന അധികാരമാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇന്നൊരു കട്ട് ഓഫ് തീയതിയാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമല്ലോ. നന്ദി. നമസ്കാരം.